ബ്ലാക്ക് ഫംഗസിനും വൈറ്റ് ഫംഗസിനും പിന്നാലെ രാജ്യത്ത് യെല്ലോ ഫംഗസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ 45 വയസ്സുകാരനിലാണ് ആദ്യ യെല്ലോ ഫംഗസ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റു ഫംഗൽ അണുബാധയേക്കാൾ മാരകമാണ് യെല്ലോ ഫംഗസ് ബാധയെന്നാണ് വിദഗ്ധ അഭിപ്രായം. രോഗം സ്ഥിരീകരിച്ചയാൾ നിലവിൽ ഗാസിയാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. യെല്ലോ ഫംഗസ് സ്ഥിരീകരിച്ച രോഗിയിൽ നേരത്തെ ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ് എന്നിവയും സ്ഥിരീകരിച്ചിരുന്നു. ബ്ലാക്ക് ഫംഗസിനെയും വൈറ്റ് ഫംഗസിനെയും അപേക്ഷിച്ച് യെല്ലോ ഫംഗസ് കൂടുതൽ അപകടകാരിയാണ്. ശരീരത്തിലെ ആന്തര അവയവങ്ങളെയാണ് യെല്ലോ ഫംഗസ് ബാധിക്കുക. യെല്ലോ ഫംഗസ് സാധാരണ കണ്ടുവരുന്നത് ഉരഗവർഗങ്ങളിലാണ്. ആദ്യമായാണ് മനുഷ്യരിലെ യെല്ലോ ഫംഗസ് ബാധയെക്കുറിച്ച് അറിയുന്നതെന്ന് രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ബ്രിജിപാൽ ത്യാഗി പറഞ്ഞു. എന്തുകൊണ്ട് യെല്ലോ ഫംഗസ്? ശുചിത്വക്കുറവോ ശുദ്ധമില്ലായ്മ ഭക്ഷണം കഴിക്കുന്നതോ രോഗബാധയ്ക്ക് ഇടയാകാം. ഇതിനു പുറമെ സ്റ്റിറോയിഡുകളുടെ അമിത ഉപയോഗം, ആൻറ്റി ഫംഗൽ മരുന്നുകളുടെ കൂടിയ ഉപയോഗവും രോഗകാരണത്തിൻ്റെ സാധ്യതകളാവാമെന്ന് ഡോക്ടർ ത്യാഗിയുടെ അഭിപ്രായം. ലക്ഷണങ്ങൾ: അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഈ രോഗസൂചനകൾ മൂർച്ഛിച്ചാൽ ആന്തരിക രക്തസ്രാവത്തിലേക്കും അവയവങ്ങളുടെ പ്രവർത്തനരഹിതമാവുന്ന സാഹചര്യത്തിലേക്കും നയിച്ചേക്കാം. ചികിത്സാരീതി: ബ്ലാക്ക് വൈറ്റ് ഫംഗസ് ചികിത്സാരീതി തന്നെയാണ് യെല്ലോ ഫംഗസിനും നിർദ്ദേശിക്കുന്നത്. യെല്ലോ ഫംഗസ് ബാധ മറ്റ് രണ്ട് അണുബാധയേക്കാൾ മാരകമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ബ്ലാക്ക് വൈറ്റ് ഫംഗസ് ബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ നീർവീക്കം, മുഖത്തെ നിറം മാറ്റം, കാഴ്ചക്കുറയൽ, ഇരട്ട ദൃഷ്ടി, നെഞ്ചുവേദന, ശ്വാസതടസ്സം, ചുമ, തലവേദന തുടങ്ങിയവയാണെങ്കിൽ യെല്ലോ ഫംഗസിന് ആന്തരിക പ്രശ്നങ്ങളാണ് കൂടുതലുള്ളത്. അതിനാൽ രോഗലക്ഷണങ്ങൾ ആരംഭിച്ചാൽ ഉടൻ ചികിത്സ ആരംഭിക്കണമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി.